മൂന്നാം അംഗത്തിനും താൻ തയ്യാറെന്ന സൂചന നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെല്ലാം 100% പൂർത്തിയാകാതെ തനിക്ക് വിശ്രമമില്ലെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി വിധവകൾക്കും പ്രായമായവർക്കും നിരാലംബരായ പൗരന്മാർക്കുമുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ധനസഹായ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ വീഡിയോ ലിങ്ക് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ രണ്ട് തവണ പ്രധാനമന്ത്രി ആയില്ലേ അതുപോലെ എന്ന് താൻ ആദരിക്കുന്ന മുതിർന്ന പ്രതിപക്ഷ നേതാവ് തന്നോട് ചോദിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ പിന്മാറാൻ താൻ ഒരുക്കമല്ല എന്ന നിലയിലാണ് മോദി മറുപടി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ നാലു പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് ചടങ്ങിൽ എത്തിയത് ഞാൻ ബഹുമാനിക്കുന്ന വളരെ മുതിർന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ ഒരിക്കൽ ചോദിച്ചു രണ്ട് തവണ പ്രധാനമന്ത്രിയായി ഇനി എന്താണ് നേടാനുള്ളത് എന്ന് സർക്കാരിന്റെ പദ്ധതികളെല്ലാം 100% പൂർത്തിയാക്കാതെ എനിക്ക് വിശ്രമമില്ലെന്ന് മറുപടി നൽകി എന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത് मुझे एक दिन एक बहुत बड़े नेता मिले वरिष्ठ नेता हैं वैसे हमारे लगातार विरोध भी करते हैं राजनीतिक विरोध भी करते रहे लेकिन मैं उनका आदर भी करता रहता हूं तो कुछ बातों के कारण उनको थोड़ा सा राजी नाराजी थी जो एक दिन मिलने आए तो कहा मोदी जी ये क्या करना है दो दो बार देश ने आपको प्रधानमंत्री बना दिया अब क्या करना है उनको लगता था कि दो बार प्रधानमंत्री बन गया मतलब बहुत कुछ हो गया उनको पता नहीं है मोदी किसी अलग मिट्टी का है ये गुजरात की धरती ने उसको तैयार किया है और इसलिए जो भी हो गया अच्छा हो गया चलो अब आराम करो नहीं मेरा सपना है सैचुरेशन शत प्रतिशत लक्ष्य को तरफ हमें आगे बढ़े അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരിക്കൽ ഞാനൊരു നേതാവിനെ കണ്ടു അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ് രാഷ്ട്രീയമായി എതിർചേരിയിലാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഒരു ദിവസം അദ്ദേഹം മറ്റു ചില വിഷയങ്ങൾക്കായി എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു മോദിജി ഇനി താങ്കൾക്ക് എന്താണ് നേടാനുള്ളത് രാജ്യം രണ്ടു തവണ താങ്കളെ പ്രധാനമന്ത്രിയാക്കിയല്ലോ അദ്ദേഹം വിചാരിച്ചു രണ്ടു തവണ പ്രധാനമന്ത്രി ആയത് വലിയൊരു നേട്ടമാണെന്ന് എന്നാൽ അദ്ദേഹത്തിന് അറിയില്ല ഈ മോദിയെ മറ്റൊന്നുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗുജറാത്തിന്റെ മണ്ണാണ് മോദിയെ രൂപപ്പെടുത്തിയത് ഇപ്പോൾ വിശ്രമിക്കാറായിട്ടില്ല സംഭവിച്ച കാര്യങ്ങളെല്ലാം നല്ലതിനാണ് അല്ല പരിപൂർണ പരിണാമം സംഭവിക്കുക എന്നതാണ് എൻ്റെ സ്വപ്നം ലക്ഷ്യം 100% പൂർത്തീകരിക്കുക സർക്കാർ സംവിധാനങ്ങളെ ഒരു ശീലത്തിലേക്ക് മാറ്റുക പൗരന്മാരിൽ വിശ്വാസം കൊണ്ടുവരിക 2014 തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പകുതിയോളം ജനങ്ങൾ ശൗചാലയ സൗകര്യങ്ങൾ വാക്സിനേഷൻ വൈദ്യുതി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയിൽ നിന്ന് അകലെയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് അവയൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഈ വർഷങ്ങൾ നമ്മുടെ പ്രയത്നത്താൽ പല പദ്ധതികളും 100% സാക്ഷാത്കരിക്കാനായി ഇവയൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളായിരുന്നു വിഷയത്തിൽ തൊടാൻ പോലും രാഷ്ട്രീയക്കാർക്ക് പേടിയായിരുന്നു എന്നാൽ ഞാനിവിടെ രാഷ്ട്രീയം കളിക്കാൻ വന്നതല്ല രാജ്യത്തിന്റെ പൗരന്മാരെ സേവിക്കാൻ വന്നതാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വെബ് ഡെസ്ക് തെത്തു മെയ് ന്യൂസ് Thank you.